കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഒരു പുതിയ പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന എന്നാണ് ഈ പദ്ധതിയുടെ പേര്. അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് പെൻഷൻ വരുമാനം ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന. ഇതിനു വേണ്ടിയിട്ട് ഇതിൽ ചേരുന്നവർ ചെറിയ വിഹിതം മാസം തോറും അടച്ച് പദ്ധതിയിൽ അംഗമാകണം. ഇത് 60 വയസ്സ് വരെ ഈ തുക അടച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ അടയ്ക്കുന്ന തുകയുടെ അത്രയും തന്നെ തുക കേന്ദ്ര ഗവൺമെൻറ്റും അവരുടെ അക്കൗണ്ടിലേക്ക് അടയ്ക്കുന്നതാണ്. ഏറ്റവും കുറഞ്ഞ പെൻഷനായിട്ട് 3000 രൂപ പ്രതിമാസം ലഭിക്കുന്ന പദ്ധതിയാണ് ഇത്. ഇത് ചേരാവുന്ന പ്രായം 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. അടയ്ക്കേണ്ട തുക ഏറ്റവും കുറഞ്ഞത്, അതായത് 18 വയസ്സുള്ളയാൾ മാസം 55 രൂപയാണ് ബാങ്കിൽ അടയ്ക്കേണ്ടത്. 55 രൂപ അടയ്ക്കുമ്പോൾ 55 രൂപ കേന്ദ്ര ഗവൺമെൻറ്റും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ ഇടും. അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ ഈ പെൻഷൻ പദ്ധതി ആരംഭിച്ചത് 2019. ഇതിൽ ആർക്കൊക്കെ ചേരാം എന്ന് നോക്കാം. ഇതിൽ ചേരാവുന്ന ആളുകളുടെ മാസ ശമ്പളം 15,000 രൂപയിൽ കൂടാൻ പാടില്ല. അസംഘടിത മേഖലയിലെ ജീവനക്കാരായിരിക്കണം. അതുപോലെ വയസ്സ് 18 മുതൽ 40 വയസ്സ് വരെ. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കാണ് ഇതിനകത്ത് അംഗമാകാൻ സാധിക്കുക. ആ തൊഴിലുകളുടെ ഒരു ലിസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 127 തൊഴിൽ മേഖലകളാണ് ഇതിനകത്ത് ഗുണഭോക്താക്കൾക്കായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 127 തൊഴിൽ മേഖലകളിൽ ഏതിലെങ്കിലും പ്രവർത്തിക്കുന്നവർക്ക് അംഗത്വത്തിന് വേണ്ട നിബന്ധനകൾക്ക് വിധേയമായിട്ട് ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. ഈ പദ്ധതിയിൽ അംഗങ്ങളാകുന്നവർക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പെൻഷൻ ലഭിക്കാൻ തുടങ്ങും. മാസം 3000 രൂപ ഏറ്റവും കുറഞ്ഞ ഉറപ്പുള്ള പെൻഷനായിട്ടാണ് ഗവൺമെൻറ് നിഷ്കർഷിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം 3000 രൂപയിൽ കൂടുതൽ വരാം, അതിൽ കുറവെന്തായാലും വരില്ല എന്നർത്ഥം. കോൺട്രിബ്യൂഷൻ്റെ നിരക്കനുസരിച്ച്, ഇപ്പോഴത്തെ പലിശ നിരക്കനുസരിച്ച് നോക്കിയാലും ഇത് ഒരു നല്ല പെൻഷൻ എമൗണ്ടാണ് കിട്ടുക. പക്ഷേ ഇതിനകത്ത് 60 വയസ്സായി കഴിയുമ്പോൾ മൊത്തമായ ഒരു ലംസം എമൗണ്ട് ഒന്നും കിട്ടാനില്ല, പെൻഷൻ തുക മാത്രമേ കിട്ടുകയുള്ളൂ. കാരണം ഈ കോർപ്പസ് ഫണ്ട്, അതായത് ഇങ്ങനെ സമാഹരിക്കുന്ന തുകയും ഗവൺമെൻറ് അതിലേക്ക് നൽകുന്ന കോൺട്രിബ്യൂഷനും ഉൾപ്പെടെയുള്ള തുക ആനുറ്റി വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെൻഷൻ നൽകാനുള്ള തുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ലംസമായിട്ടുള്ള തുകയൊന്നും ഇതിൽ നിന്ന് കിട്ടുന്നതല്ല. പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നയാൾ മരണപ്പെട്ടാൽ പങ്കാളിക്ക് 50% ഫാമിലി പെൻഷൻ കിട്ടുന്നതാണ്. 60 വയസ്സെത്തുന്നതിന് മുമ്പ് അപേക്ഷകൻ മരണപ്പെട്ടാൽ പങ്കാളിക്ക് പദ്ധതിയിൽ തുടർന്നും പണം അടച്ചുകൊണ്ട് കോൺട്രിബ്യൂഷൻ പീരീഡ് കഴിഞ്ഞാൽ പെൻഷൻ ലഭിക്കുന്നതാണ്. അതല്ല, പദ്ധതിയിൽ തുടരാൻ താല്പര്യമില്ലാത്ത പക്ഷം അതുവരെ നൽകിയ കോൺട്രിബ്യൂഷൻ തുക പലിശ സഹിതം തിരിച്ചു വാങ്ങി പദ്ധതിയിൽ നിന്ന് ഒഴിവാകാവുന്നതുമാണ്. എന്നാൽ ഗവൺമെൻറ് നൽകുന്ന കോൺട്രിബ്യൂഷൻ തുകയോ അതിൻ്റെ പലിശയോ ലഭിക്കുന്നതുമല്ല. മാസം തോറും ഈ പദ്ധതിയിലേക്ക് അടയ്ക്കേണ്ടുന്ന വിഹിതം പ്രായമനുസരിച്ചിട്ട് വ്യത്യാസം വരും. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമനുസരിച്ചിട്ട് ഇതിൻ്റെ ടേബിളുണ്ട്, അത് ഞാനിവിടെ കൊടുത്തേക്കാം. ആദ്യ ഗഡു പണമായിട്ടടയ്ക്കണം, അതിൻ്റെ രസീത് ലഭിക്കും. കൂടാതെ ഒരു പ്രത്യേക നമ്പരോടെയുള്ള കാർഡ് ലഭിക്കും. ഇതാണ് ആധികാരിക രേഖ. ഇത് അംഗമാകാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അംഗമാകാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സേവാ കേന്ദ്രത്തിൽ ചെന്നിട്ട്, CSC എന്ന് കണ്ടിട്ടുണ്ടോ, കോമൺ സർവീസ് കേന്ദ്രം, അതിൻ്റെ അതിൽ ചെന്നിട്ട് ചേരാവുന്നതാണ്. അപേക്ഷകർ ആദായനികുതി അടയ്ക്കുന്നവരോ NPS ESI മുതലായ സ്കീമിന് കീഴിൽ വരുന്നവരോ ആയിരിക്കരുത്. ഇതിൻ്റെ ഫണ്ട് മാനേജർ LIC ആണ്. LIC വെബ്സൈറ്റിൽ ഈ കോമൺ സർവീസ് സെൻ്ററുകൾ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ വിവരങ്ങളിൽ ലഭിക്കുന്നതാണ്. ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ആധാർ കാർഡ് എന്നിവ ഈ പദ്ധതിയിൽ ചേരുന്നതിന് ആവശ്യം വേണ്ട രേഖകളാണ്. നിങ്ങളുടെ ഏജ് പ്രൂഫോ ഒന്നും ഇതിന് ആവശ്യമില്ല. കുറേ വർഷം വിഹിതം അടച്ചു കഴിഞ്ഞ് അംഗത്തിന് പദ്ധതിയിൽ നിന്ന് പുറത്തു പോരുന്നതിനും സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെ പദ്ധതിയിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ അടച്ച പൈസയും സേവിങ്സ് ബാങ്ക് പലിശയും കിട്ടും, പക്ഷേ സർക്കാർ വിഹിതം കിട്ടില്ല. പെൻഷൻ ലഭിക്കുന്നയാൾ മരണപ്പെട്ടാൽ ജീവിത പങ്കാളിക്ക് 50% ഫാമിലി പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞു. ഇത് ജീവിത പങ്കാളിക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ജീവിത പങ്കാളിയുടെ കാലശേഷം മറ്റാർക്കും ഈ ഫാമിലി പെൻഷൻ ലഭിക്കുന്നതല്ല. മാസം തോറുമുള്ള വിഹിതം എത്ര വർഷമാണ് അടയ്ക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഈ മാസം തോറുമുള്ള വിഹിതം 60 വയസ്സാകുന്നത് വരെയാണ് അടയ്ക്കേണ്ടത്. ഓരോ പ്രായത്തിലും ചേരുമ്പോഴുള്ള തുകയാണ് തുടർന്നും അടച്ചുകൊണ്ട് പോകേണ്ടത്.
60 വയസ്സായി കഴിഞ്ഞ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയാൽ ഇതിന് എന്തെങ്കിലും നിയന്ത്രണ കാലാവധികളുണ്ടോ? അതായത് ഇത്ര വർഷം വരെയേ ലഭിക്കൂ എന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പെൻഷനറുടെ ജീവിതകാലം മുഴുവൻ 3000 രൂപ പെൻഷൻ ലഭിക്കും. അതിനുശേഷം 50% ഫാമിലി പെൻഷനായിട്ട് ജീവിത പങ്കാളിക്കും ലഭിക്കുന്നതാണ്. ജീവിത പങ്കാളിയുടെയും മരണശേഷം ഫാമിലി പെൻഷൻ തുടർന്ന് ആർക്കും ലഭിക്കുന്നതല്ല. ഈ പദ്ധതിയിൽ അംഗമാകുന്നയാൾക്ക് അവരവരുടെ പ്രായമനുസരിച്ച് മാസം തോറും അടയ്ക്കേണ്ട കൃത്യമായ തുകയ്ക്ക് മുകളിൽ ഒരു കൂടിയ എമൗണ്ട് അടച്ചുകൊണ്ട് പദ്ധതിയിൽ തുടർന്നു പോകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല. അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള പണം മാത്രമേ അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അത്രയും തന്നെ തുക കേന്ദ്ര ഗവൺമെൻറ്റും അവരുടെ അക്കൗണ്ടിലേക്കിടും. അപ്പോൾ 55 രൂപ അടയ്ക്കുന്നയാൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റും 55 രൂപ കൊടുക്കും. അങ്ങനെ 110 രൂപ ഒരു മാസം അയാളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ഇത് വളരെ കുറഞ്ഞ വരുമാനമുള്ളവർക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പെൻഷൻ പദ്ധതിയാണ്. ഒരു ചെറിയ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത്രയും എമൗണ്ട് തന്നെ സർക്കാരും കോൺട്രിബ്യൂട്ട് ചെയ്യും. കൂടുതൽ എമൗണ്ട് വേണ്ടി വരുന്ന പെൻഷൻ പദ്ധതികൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അടൽ പെൻഷൻ യോജന അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീം മുതലായവയിൽ ചേരാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ കൂടി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.